നമസ്കാരം. മലയാളി വാർത്ത ഹോം ആൻഡ് ലൈഫിലേക്ക് സ്വാഗതം. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ പ്രായം കൂടുന്തോറും പ്രായത്തെ തോൽപ്പിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ നമ്മൾ സ്വീകരിച്ചു പോകും. അത്തരത്തിൽ പലപ്പോഴും മുടിയിലെ നര കാണാതിരിക്കാൻ വേണ്ടി ഹെയർ ഡൈ ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പതിവ് കാഴ്ചയാണ്. എന്നാൽ ഇങ്ങനെ ഹെയർ ഡൈ ചെയ്ത് അതിന്റെ ദോഷഫലം അനുഭവിച്ചവരും ചില്ലറയല്ല. ഇംഗ്ലണ്ടിലെ എസ്കസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്ത അത്തരത്തിലുള്ളതാണ്. ഹെയർ ഡൈ അടിച്ചതിന്റെ ഭാഗമായി താൻ നേരിട്ട ഭീകരമായ അവസ്ഥയെ ഓർത്ത് വിശദീകരിക്കുകയാണ് ഷാനൻ തേർഡ്സൺ എന്ന യുവതി. നര മറയ്ക്കാനൊന്നുമല്ല, പകരം ഭംഗിക്ക് വേണ്ടിയാണ് മുടി കളർ ചെയ്യാൻ വേണ്ടി അന്ന് ഷാനൻ എന്ന യുവതി തീരുമാനിച്ചത്. 12 വയസ്സ് മുതൽ മുടി കളർ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ഷാനൻ പറയുന്നു. അതിനാൽ തന്നെ അതിൽ പ്രത്യേകം എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് അവർക്ക് തോന്നിയില്ല. മുൻപ് പലതവണ ഉപയോഗിച്ചതും യാതൊരുവിധ അലർജിയും ഉണ്ടാകാത്തതുമായ ഒരു ഡൈ ആയിരുന്നു ഷാനൻ ഉപയോഗിച്ചത്. ബ്യൂട്ടി പാർലർ നടത്തുന്ന സ്വന്തം ആന്റി തന്നെയാണ് ഷാനണിന് മുടി കളർ ചെയ്തു നൽകിയത്. ഡൈ ഇട്ട് തുടങ്ങി അല്പസമയത്തിനകം തന്നെ തലയിൽ ചെറിയ ചെറിയ ചൊറിച്ചിൽ തോന്നിയിരുന്നു. എന്നാൽ അത് കാര്യമാക്കിയില്ല. ഡാർക്ക് ബ്രൗൺ നിറത്തിൽ അടിച്ച കളർ തന്നെ സുന്ദരിയാക്കിയെന്ന് ഷാനണിന് തോന്നുകയും ചെയ്തു. അതിനാൽ തന്നെ വലിയ സന്തോഷത്തിലായിരുന്നു ഷാനൻ. എന്നാൽ പിറ്റേന്ന് സ്ഥിതിഗതികളൊക്കെ മാറി മറയുകയായിരുന്നു. കഴുത്തിൽ അവിടെവിടെയായി ചുവന്ന നിറത്തിൽ ചെറിയ മുഴകൾ കണ്ടു തുടങ്ങി. വൈകാതെ മുഖമാകെ നീര് വന്നതുപോലെ വീങ്ങി വീർക്കാൻ തുടങ്ങി. ഒന്നും കാണാൻ കഴിയാത്ത വണ്ണം കൺപോളകൾ പോലും വീർത്തു. കഴുത്തും നെറ്റിത്തടവുമെല്ലാം അസാധാരണമായ വിധത്തിലായി മാറുകയായിരുന്നു. തലയിലാണെങ്കിൽ തീയിൽ വെച്ചതുപോലെ ചുട്ടുപഴുക്കാൻ തുടങ്ങി. ഒടുവിൽ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്ക് ഷാനണിന്റെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഹെയർ കളറിൽ അടങ്ങിയിരിക്കുന്ന PBD എന്ന പദാർത്ഥം മൂലമുണ്ടായ അലർജിയാണ് സംഭവമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. മരുന്നും ചികിത്സയും എല്ലാം തുടങ്ങിയിട്ട് പോലും തലയും മുഖവും ഒന്നും പണ്ടത്തെ പരുവത്തിലാകുന്നുമില്ല. ഇതിനിടെ ശ്വാസ തടസ്സവും തുടങ്ങി. എന്തായാലും അപകടമൊന്നുമില്ലെന്ന് അധികം വൈകാതെ ഡോക്ടർമാർ ഉറപ്പു നൽകി. പതിയെ ഷാനൻ സാധാരണഗതിയിലേക്ക് എത്തുകയായിരുന്നു. എങ്കിലും 1 മാസത്തോളം മുഖവും കഴുത്തുമെല്ലാം നീര് വന്ന പരുവത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഷാനൻ. ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയായ ഷാനൻ വിഷയത്തിന്റെ പ്രസക്തി കണക്കിലെടുത്താണ് വർഷങ്ങൾക്ക് മുമ്പുള്ള തന്റെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നത്. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഏതുമാകട്ടെ, ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും അതിൽ എന്തെങ്കിലും അലർജി വരുമോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ഷാനൻ ഊന്നി പറയുന്നു. പലപ്പോഴും അവിചാരിതമായിട്ടായിരിക്കാം ശരീരം പല രാസപദാർത്ഥങ്ങളോടും പ്രതികരിക്കുകയെന്നും ഇക്കാര്യത്തിൽ വേണ്ട ശ്രദ്ധ പുലർത്തുക മാത്രമേ പരിഹാരമുള്ളൂവെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നു.